കോഴി കൂവുന്നതിന് മുന്നേ ഒക്കെ എണ്ണിക്കണമെന്നൊക്കെ വിചാരിച്ച് തന്നേ, പക്ഷെ കോഴി കൂവി കൂവി ക്ഷീണിച്ചിട്ട് പോലും ഞാൻ എണ്ണീച്ചില്ല കേട്ടോ. ഞാൻ എണ്ണിക്കാൻ താമസിച്ചു പോയി ഗൈസ്. അന്നേരം 6:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ എണ്ണീച്ചത്. അന്നേരം ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ച് തീയൊക്കെ കത്തിച്ച് എങ്ങനെയൊക്കെയോ പെട്ടെന്ന് ഉണ്ണിയപ്പത്തിനുള്ള ബാറ്ററി ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേന് കൊണ്ട് കൊടുക്കണമല്ലോ. അന്നേരം ഇത് ഉണ്ടാക്കി വെച്ചിരുന്നാലേ തണുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഒരു ചെറിയ സൈഡ് ബിസിനസ്സാണ് കേട്ടോ ഈ ഉണ്ണിയപ്പ കച്ചവടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്നാലും നമുക്ക് ചെറിയൊരു വരുമാനം വേണം അല്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പം ഏട്ടൻ എന്തുമായാലും പണിക്ക് പോകുന്നുണ്ട്. ഏട്ടൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പണിയാണ് കേട്ടോ, ഈ തടിപ്പണിയാണ്. അന്നേരം ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ പണി ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റ് വരുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ ഒരു 100 രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പം നമ്മൾ എന്നെങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അവരായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പക്ഷേ നമ്മൾ അവരെ ഒന്ന് കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അന്നേരം നിങ്ങൾ മാക്സിമം ലേഡീസാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ ഇരിക്കുക വെറുതെ ഇരിക്കുക എന്നൊക്കെ വിചാരിച്ച് ആരും ഡിപ്രഷൻ ആവരുത്. കാരണം നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കട്ടും മോട്ടിച്ചും മാത്രമല്ല ജീവിക്കാൻ പറ്റുന്ന, നേരായ വഴിയിൽ കൂടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ അതിന് ലാഭം കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചിലറവായിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരും. കാരണം നമ്മളിപ്പം വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും വീട്ടിൽ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തന്നെ ഒരുപാട് പേർ എന്നെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ചെറിയൊരു ഏണിങ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ അറിവുകൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര അറിവൊന്നുമില്ല, ഞാനൊരു കുട്ടിയാണ്, ഞാൻ ഒരു തുടക്കക്കാരിയാണ് കേട്ടോ എല്ലാ കാര്യത്തിലും. പാചകത്തിലാണെങ്കിലും വാചകത്തിലാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ വെറും തുടക്കക്കാരി മാത്രമാണ്. കാരണം എനിക്ക് വെറും 23 വയസ്സേ ഉള്ളൂ. അന്നേരം നിങ്ങൾക്കറിയാം എൻ്റെ പക്വത എത്രത്തോളം ഉണ്ടെന്ന്. നമ്മളിങ്ങനെ എന്താ പറയുക വെറുതെ ചുറ്റിയടിച്ച് നടക്കേണ്ട സമയത്ത് ഞാനിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭാരം തലയിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 5 വർഷമായിട്ടുണ്ട്. നമ്മൾ 18-ാമത്തെ വയസ്സിലാണ് കേട്ടോ കല്യാണം കഴിഞ്ഞത്. ഇതിൻ്റെയൊക്കെ സ്റ്റോറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ സ്റ്റോറിയാണ്. കാരണം നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ കേട്ടോ. അതിൻ്റെ എല്ലാ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഏതോ ടീച്ചറാണോ, അതെ എൻ്റെ ടീച്ചർ പറയുകയാണ് ഇവളെ ഏത് പൊട്ടക്കിണറ്റി കൊണ്ടിട്ടാലും ഇവളെ അവിടെ കിടന്ന് ജീവിക്കുമെന്ന്. കാര്യം ഞാൻ കുഞ്ഞിലെ എന്ന് വെച്ചാൽ ഞാൻ +2 പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ആടുകളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് +2 പഠിക്കുമ്പം 11 ആടുകളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരെയൊക്കെ വളർത്തി. ഇങ്ങനെ ഞാൻ ആദ്യം ഒരു ആട് മാത്രം വാങ്ങിച്ചതാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെങ്ങാണ്ട് ഒരാടോ 10-ലാണോ 8-ലാണോ പഠിക്കുമ്പോഴെങ്ങാണ്ട് ഞാൻ ഒരാടിനെ വാങ്ങിച്ചതാണ്. പിന്നെ അവരുടെ മക്കള് മക്കളുടെ മക്കൾ അങ്ങനെ ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്ക് 11 ആടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ടീച്ചറിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചറിന് ഭയങ്കര പ്രൗഡായിരുന്നു. ടീച്ചർ പറഞ്ഞു ഇവിടെ എവിടെ കൊണ്ടിട്ടാലും സജിത ജീവിക്കും, ഇവക്ക് പഠിച്ച് ജോലി കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ചെയ്താലും ജീവിക്കും ടീച്ചർ പറയുമായിരുന്നു. അതൊരു സത്യമായ കാര്യമായിരുന്നു കേട്ടോ. അതിപ്പം ഏത് സാഹചര്യത്തിൽ എന്നെ കൊണ്ടിട്ടാലും ഞാൻ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ ഒരു കച്ചത്തുരുമ്പ് ഞാൻ കണ്ടെത്താറുണ്ട് കേട്ടോ. അത് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ഇപ്പം എണ്ണീച്ച ഞാൻ പറഞ്ഞല്ലോ താമസിച്ചാണ് എണ്ണീച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം മതി കേട്ടോ, 50 ഉണ്ണിയപ്പം മാത്രം മതിയായിരുന്നു. അങ്ങനെ ഞാൻ അതിന് മാത്രമുള്ളതേ കലക്കി വെച്ചുള്ളൂ കേട്ടോ. നമുക്ക് ഒരു കടയിൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്, അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചിറ്റപ്പൻ്റെ അയ്യത്തുനിന്ന് നമ്മൾ വിചാരിച്ചു 2 ഇലയൊക്കെ പറിച്ച് വലിയ അരത്തി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് വലിയ ഷോ കാണിച്ച് പോവാണ് ഗൈസ്. പക്ഷേ മൊത്തത്തിൽ കുളമായിപ്പോയി. നമ്മളാണെങ്കിൽ കാപ്പിയൊക്കെ വെച്ചു. രാവിലെ അവിടെ ഒരു ഇവിടെ ഒരു കാപ്പി കൂടി നിർബന്ധമാണ് കേട്ടോ ഏട്ടന്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ വെള്ളം വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കഴുകി കഴുകിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. എന്താ പറയുക അങ്ങനെ കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മളന്നേരം എണ്ണീക്കാൻ താമസിച്ച് പോയാലും എപ്പം എണ്ണീച്ചാലും ചില ദിവസങ്ങളിൽ ഞാൻ തലേന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ കഴുകിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പാത്രം
വന്നേക്കുന്നത് കേട്ടോ. രണ്ടാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാത്രം കണ്ടോ, ഈ പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാണ് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ഓരോ നൊസ്റ്റാൾജിയ ഫീലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്, നമ്മളന്നേരം പാത്രമെല്ലാം ഇങ്ങനെ കഴുകിയിരിക്കുകയാണ്. ഞാനീ പാത്രം കഴുകുന്നെങ്കിലും എൻ്റെ മനസ്സിലെ ചിന്ത മൊത്തം എന്താണെന്ന് വെച്ചാൽ, ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തോ പറയണം, എങ്ങനെ പറയണം, ആ ഇങ്ങനെ പറഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ സമയമാകുമ്പോൾ ഒന്നും ഓർമ്മ വരത്തില്ല, എല്ലാം ബ്ലാങ്ക് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് എപ്പോഴും സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വട്ടം ഇട്ട വീഡിയോയ്ക്കകത്ത് തന്നെ എണ്ണ കാച്ചുന്ന വീഡിയോ ആയിരുന്നു. അതിൽ നമ്മുടെ എന്നാ പറയുക, തുളസിയുടെയും കയ്യോന്നിയുടെയും എല്ലാ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു. സത്യം പറയാലോ, സമയമായപ്പോൾ ഞാൻ എല്ലാം ബ്ലറായിപ്പോയി, എല്ലാം ബ്ലാങ്ക് ആയിപ്പോയി കേട്ടോ. ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അന്നേരം ഞാൻ പിന്നെ കൈ കിട്ടിയതൊക്കെ എന്തൊക്കെയോ കണ്ട് വളവളവളവളാന്ന് പറഞ്ഞ് അങ്ങ് ഒപ്പിക്കുകയായിരുന്നു കേട്ടോ. സത്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചിലർക്ക് തന്നെ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണെങ്കിലും തുറന്നടിച്ച് മുഖത്ത് നോക്കി പറയും കേട്ടോ. അതാ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ. അത് അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ, തുറന്ന് പറയുന്നവരെ ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ഞാൻ കുറച്ചല്ല നല്ല പോസിറ്റീവും കൂടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ വെള്ളം നല്ല തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇടിയപ്പത്തിന് കുഴക്കുന്നത്, ആ വെള്ളത്തിനകത്ത് വെളിച്ചെണ്ണ ഉപ്പും ഇടും, എന്നിട്ട് അതിനെങ്ങനെ കുഴച്ചെടുക്കും കേട്ടോ. പക്ഷേ ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. നമ്മൾ നല്ല വെട്ടി തിളക്കുന്ന വെള്ളം വേണം എടുക്കാൻ. ഞാനിത് എടുത്തു വെച്ചിട്ട് കുറച്ച് നേരം ആയതുകൊണ്ടാണ്. ഇത് മാവ് കണ്ടോ, മാവ് കാണുമ്പം തന്നെ അറിയാം നമുക്ക് ഇത് ശരിയാവത്തില്ലെന്ന്. എനിക്ക് അന്നേരം മനസ്സിലായി ഇതിന് ശരിയാവത്തില്ല, കുളമായി ഗൈസ്. ഞാൻ വലിയാർത്തി ഇടിയപ്പത്തിനാക്കിയിട്ട് ഇതിപ്പം എനിക്ക് ഒരപ്പത്തിനും എടുക്കാൻ കൊള്ളാത്തൊരു പരുവത്തിലായിപ്പോയി. അല്ല, നമുക്ക് ഇടിയപ്പം അല്ല, നമുക്ക് പിന്നീട് ഞാനിത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേന്ന് ഞാൻ വത്സനം ഉണ്ടാക്കുവാണ് കേട്ടോ ചെയ്തത്. വത്സനം ആദ്യം ഞാൻ വിചാരിച്ച് കുഴക്കട്ട ഉണ്ടാക്കാമെന്ന്. പക്ഷേ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് അത് ഇരിക്കുന്നില്ല കേട്ടോ, ഉരുട്ടിയിട്ട് അത് ഇരിക്കുന്നതേ ഇല്ല. അത് എന്താ പറയുക, ഇങ്ങനെ പരന്നങ്ങ് പോവായിരുന്നു, അതുപോലെ വെള്ളം ഇങ്ങനെ ഇതായിപ്പോയി. പിന്നെ ഞാനതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കി, നമ്മുടെ വത്സനം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ഈ മാവ് വെച്ച്. എന്താണ്ട് ഞാൻ ഇത് വെച്ച് പീച്ചുവാണേ. പീച്ചുമ്പോൾ വീടുന്നത് നിങ്ങൾ കണ്ടോടേ, ഭയങ്കര കോമഡി ആയിരുന്നു എനിക്ക്. അല്ല, ആ ഞങ്ങളുടെ അമ്മയൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വീടുന്നത്, ദണ്ടിങ്ങനെ. പിന്നെ ഇവർക്കൊക്കെ ഞാനാണ് പറഞ്ഞിടുന്നത് നല്ല വെട്ടിത്തിളച്ച് വെള്ളം ഒഴിച്ചാലേ ശരിയാവത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇടിയപ്പം ശരിയാവത്തില്ല എന്ന്. ആ ഞാൻ തന്നെ ഇപ്പം മണ്ടത്തരം കാണിച്ചത് ഓർത്ത് എനിക്ക് ദേഷ്യം വരുന്നത്. യെസ്, എന്തായാലും അബദ്ധം പറ്റിയത് പറ്റി. ഞാൻ എൻ്റെ അതിനകത്തുനിന്ന് എടുത്ത് ഇതിനകത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കും എന്തുവായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ എന്നെ കവറാണ് കേട്ടോ. ഇത് എന്നാ നമുക്ക് ഈ കവർ തന്നെ ക്വാളിറ്റി കുറഞ്ഞ കവറൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കവർ തന്നെ വാങ്ങിക്കണം. കാരണം അഥവാ നമ്മൾ ഇടുമ്പം ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഇങ്ങനെ ആ പ്രിൻ്റ് കണ്ടോ, ആ പ്രിൻ്റുള്ള കവർ തന്നെ. നിങ്ങളിപ്പം എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ റേറ്റ് കുറവിൽ നമുക്ക് പ്രിൻ്റ് ഇല്ലാത്ത കവർ കിട്ടും, ലൈസൻസ് ഇല്ലാത്ത കവറാണത്. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഥവാ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ പിടിക്കുവാണെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പ്രിൻ്റുള്ള കവർ, ഇത് ലൈസൻസ് ഉള്ള കവറാണ്. അന്നേരം അത് എന്നെ നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതെന്ത് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കവർ നോക്കി വാങ്ങിക്കുക. പിന്നെ ഇത് എന്ന് വെച്ചാൽ അത്ര ഹൈ ക്വാളിറ്റി എന്നല്ല നമ്മൾ, എന്നാലും ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ലൈസൻസ് ഉള്ള കവറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ കറക്റ്റ് 49 ഉണ്ണിയപ്പത്തിനുള്ള മാവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എക്സ്ട്രാ കൊതി കഴിക്കാൻ പോലും, പിന്നെ വലിയ കൊതിയൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഡെയിലി അല്ല, ഒന്നിടവിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വലിയ കൊതിയൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് കഴിക്കാറുണ്ട്. അങ്ങനെ ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ 9 എണ്ണമുള്ള പാക്കറ്റാണ് ആക്കുന്നത് കേട്ടോ. അതാ കണ്ടോ, ഇതുപോലെ ഒരു പാക്കറ്റിൽ 9 എണ്ണമാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ എന്നാ ഇത് സെയിലാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയങ്കര ലാഭം കിട്ടും. ലാഭമുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ ഇത് ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് അല്ലേ. എന്നാൽ അതിനനുസരിച്ചുള്ള ഇത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇതുപോലെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഇവിടെ കടകളിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബിസിനസ്സും മാർഗ്ഗമാണ് കേട്ടോ. പിന്നെ എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വലിയൊരു ഓർഡർ നഷ്ടമായിട്ടോ, ഒരു 700 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിടത്ത് സ്ഥിരമായിട്ട് ഉണ്ടാണ്ടി 3 എണ്ണം മാത്രമേ ബാലൻസ്, 4 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് ഞാൻ നേരത്തെ കഴിച്ചതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 2 ഉണ്ണിയപ്പക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം
പുള്ളി ഞാനാണെന്ന് വിചാരിച്ചിട്ട് വേറെ ഒരു ചേച്ചിയാണ് വിളിച്ചത്. അന്നേരം അവർക്കാണ് കേട്ടോ ആ ഓർഡർ കിട്ടിയത്. 700 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ആയിരുന്നു, ഒരു അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ, എന്നാൽ സാധാരണ 100 ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. പിന്നെ ഇപ്പോഴാണ് നമ്മൾ എന്നാ വലിയതായിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. പിന്നെ ഞാൻ ഇനി കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെയും അന്നേരം ഞാൻ വിചാരിക്കും സ്ഥിരമായിട്ടുള്ള ഏതെങ്കിലും ജോലിക്ക് പോകാമെന്ന്. അങ്ങനെ ഓരോരോ ചിന്തകളാണ് കേട്ടോ മൈൻഡിൽ, എന്തൊക്കെയാണ് ഞാൻ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ തന്നെ റിബണൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കൊണ്ട് ഇറങ്ങണം കേട്ടോ. കാരണം വെറുതെ ഇറങ്ങുമല്ല, നമ്മൾ കടയിൽ പോയി ഓർഡർ പിടിച്ച് സെയിൽ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എന്നാ അതിൽ ഇതാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എന്നാ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നത്. പിന്നെ പന്നലാവുന്ന സാധനങ്ങളല്ലോ. പിന്നെ ഇതാണ്ട ഞാൻ അത് അടിച്ചടിച്ച് ചെയ് എന്നാ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ എൻ്റെ പേര്, ലാമ്പ്, ലാമ്പ് അടിച്ചടിച്ച് എൻ്റെ കൈ പൊള്ളി ഗൈസ്. അങ്ങനെ ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. എൻ്റെ വിച്ചുമോനും പവിമോൻ താഴെ നിന്ന് കയറി നിന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവനും കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് റിസ്ക്കും ഉണ്ണിയപ്പവും എടുത്ത് കൊണ്ട് കൊടുത്തതാണ് ഏട്ടനും അവനൂടെ വിച്ചുവിനൂടെ കൊണ്ട് കൊടുത്തതാണ്. പവി പിന്നീടാണ് കേട്ടോ വന്ന്, അന്നേരം വന്നിട്ടില്ലായിരുന്നു കേട്ടോ, പിന്നീടാണ് അവൻ വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അരി അടപ്പിട്ടല്ല അരി തിളപ്പിച്ച് ഊറ്റി, പിന്നെ മീൻ ഇന്നലെ നമ്മൾ വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇല്ലല്ലോ സോറി, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വറക്കാനായിട്ട് റെഡിയാക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ മീൻതല കൂടുതലും വറക്കാറുണ്ട് കേട്ടോ. ഞാൻ മീൻ വറക്കുമ്പം തോനെയും ഞാൻ എടുക്കുന്നത്, എനിക്ക് ഇഷ്ടം മീൻതലയാണ്, അത് മത്തിയുടെ കേട്ടോ, വേറെൻ്റെ തല. പിന്നെ നമ്മൾ അയിലയുടെ കഴിക്കും, പിന്നെ എന്താ മങ്കടയുടെ ഒന്നും തലയൊന്നും എടുക്കത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതാണ്ട് അതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കുകയാണ്. അന്നേരം ചോറ് കഴിക്കാൻ എന്തൊക്കെയാണ് കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ തോരനുണ്ട്, പിന്നെ മീൻ വറുത്തത് കൊണ്ട് കേട്ടോ. ഏട്ടനും മോനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് മീൻ മാത്രം നമ്മൾ കൊടുക്കണം കേട്ടോ, അതാണ് അവൻ്റെ ശീലം. മീൻ മാത്രം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിക്കും, അല്ലാതെ ചോറും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അവൻ കഴിക്കത്തില്ല ഗൈസ്. പിന്നെ നമ്മൾ പുനലൂരോട്ട് വന്നതാണ് കേട്ടോ. പുനലൂര് ഹോസ്പിറ്റലിൽ അമ്മൂമ്മയും കൊണ്ട് വന്നതാണ്. അന്നേരം അമ്മൂമ്മയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ മോനിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പുനലൂര് തുടങ്ങിയപ്പോൾ തന്നെ ഈ റാലിയാണ് കേട്ടോ, ഏതോ ഒരു സ്കൂളിൻ്റെ യൂ എന്നാ വലിയ വലിയ റാലിയായിരുന്നു എന്നറിയാമോ. നമ്മുടെ പുനലൂർ തൂക്കുപാലം തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഹോസ്പിറ്റലിൽ കയറുന്ന ഭാഗം വരെയുള്ള റാലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മൂമ്മയെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അമ്മൂമ്മയുടെ കാലാണ് നിങ്ങൾ കണ്ടത്. എന്നിട്ട് ഏട്ടനും മോനും കൂടെ ഫ്രണ്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതാണ്ട സരസമ്മ പോയി ഇരിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയി എന്ന ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ അമ്മൂമ്മയും അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീടിൻ്റെ കോലം ഇതാണ്. പിന്നെ നമ്മൾ വീടിൻ്റെ റൂമൊക്കെ ഞാൻ തൂത്ത് ഇറക്കിയേൻ്റെ വേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അവിടെ ഫ്രണ്ടിൽ കണ്ടത് ഞാൻ രാവിലെ തേച്ചൊക്കെ മടക്കിയിട്ട് പോയതല്ലേ തന്നെ ഇപ്പോൾ വന്നപ്പോൾ ഉള്ള കോലം കണ്ടോ. ഇതാണ് ഇവിടെ സ്ഥിരം പരിപാടി. നമ്മൾ എത്ര പാത്രം കഴുകി വെച്ചെന്ന് പറഞ്ഞാലും കഴിച്ച പാത്രം ആരും കഴിക്കത്തില്ല. അതാണ് ഇതാണ്ട് ആ തൂത്ത് കിടക്കുന്ന ചേ വെളിയിലിങ്ങനെ എന്നാ തൂത്തിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ആ ഞാൻ തൂത്ത് റൂമിൽ നിന്നും ഹാളിലും ഹാള് റൂമും തൂത്തിട്ട് അടുക്കള കൊണ്ട് വെച്ചേക്കുവാണ്. അടുക്കളയും കൂടി ഇങ്ങനെ ഒതുക്കി ഒതുക്കി തൂക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എത്ര എത്രയെന്ന് പറഞ്ഞ് ഒതുക്കിയാലും പവി വിച്ചു രണ്ടുപേരും കൂടെ ഉണ്ടായത് കൊണ്ട് നമ്മൾ എത്ര ഒതുക്കിയാലും ഒതുങ്ങിയിരിക്കത്തില്ല. അടുക്കളയല്ല നമ്മുടെ റൂമിൻ്റെ ഹാളിൻ്റെയും കാര്യമാണ് പറഞ്ഞത്. ചില സമയത്ത് രണ്ടുപേരും കൂടെ അടുക്കളയിലും വരാറുണ്ട്. കാരണം ഓരോരോ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാനും കളിക്കാനും. പിന്നെ എൻ്റെ മോൻ അടുക്കള വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് കടുക്, ഉലുവ, തേയില, ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അവൻ അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ കഴിക്കാൻ. അങ്ങനെ നമ്മൾ തൂക്കാനൊക്കെ തുടങ്ങുവാണ്. നമ്മൾ എന്നിട്ട് അടുപ്പൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കി റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് പരിപാടി, ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇങ്ങനെ വന്ന് തിരിച്ച് വന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് വന്നപ്പോൾ എനിക്കൊന്ന് 3-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അമ്മയെ അങ്ങ് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്ന ശേഷം എന്താ പറയുക, അമ്മമ്മയ്ക്ക് കൈ നേരത്തെ കൈ അന്നിങ്ങനെ ഒന്ന് ഒടിഞ്ഞല്ല അന്ന് കുഴ തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കിട്ടുന്ന ഇലയാണ് കേട്ടോ. അന്നേരം അതങ്ങോട്ട് വെച്ചതാണ്. അങ്ങനെ ആ അമ്മൂമ്മയുടെ കൈ ഒന്ന് കുഴ തെറ്റിട്ടുണ്ടായിരുന്നു. അന്നേരം ആ കൈക്ക് അമ്മയ്ക്ക് നല്ല വേദനയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ആ വേദന കുറഞ്ഞപ്പം സരസമ്മ പിന്നെയും പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകരുത് പോകരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല.
പിന്നെ നമ്മൾ വന്നിട്ട് ഞാൻ തോരൻ അരിയുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോരൻ ഇങ്ങനെ ഞാനിങ്ങനെയാണ് കേട്ടോ അരിയുന്നത്. എൻ്റെ ചോപ്പർ കൂട്ടൻ കംപ്ലൈൻ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടാണ് അരിയുന്നത്. നിങ്ങളിങ്ങനെ അരിയുന്നവരുണ്ടെങ്കിൽ പറയണേ. പിന്നെ നമ്മൾ ഇതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, ഉറങ്ങുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നേരം അല്ല, എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാവിലെ പോയിട്ട് ഒരു സമയമായപ്പോഴാണ് വന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നേരം ഫോണിൽ കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ചാർജൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ തോര എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞെടുക്കും. പിന്നെ ഉള്ളി ഞാൻ ഓൾറെഡി നേരത്തെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം ആ ഉള്ളിയും നമ്മൾ അരിഞ്ഞിങ്ങനെ എടുക്കും. പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. മുളക് പൊടി വേണ്ടവർക്കിടാം, ഞാൻ ഇട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങ എടുത്ത് ഇതിനകത്തിട്ട് ഞെവിടി ഞെവിടും. എന്നിട്ട് നമ്മൾ അടുപ്പേലൊരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് കടുകിട്ടിട്ട് ഈ തോരൻ്റെ ഇത് സംഭവം അതിനകത്തോട്ടിടും. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുവാണെങ്കിൽ ചെറിയ തീക്കത്ത് വേവിക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റി കിട്ടും. പക്ഷേ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ ഗ്യാസില്ലല്ലോ, അതുകൊണ്ട് നമ്മളല്ലാതെ കുറച്ചധികം വെള്ളം വെച്ചിട്ട്. പക്ഷേ പയറുതോരനൊക്കെ നമ്മൾ കനലിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇതിന് വേവിച്ചിട്ട് കൂടുതലാണ് ബീട്രൂട്ടിന്, അതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വിച്ചുമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട്. അവനെ ബീട്രൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് ചുമ്മാ ഇങ്ങനെ ഈ കളറ് കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ, ഈ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ കളറ് കൊണ്ടായിരിക്കും. നമ്മൾ ചുമ്മാ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ, അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മളുണ്ട്. ഈ കുഞ്ഞതായപ്പോൾ തന്നെ കുഞ്ഞത് വരെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞ കേട്ടോ, ഇതിങ്ങനെ അരിഞ്ഞപ്പോഴാണ് എൻ്റെ ചോപ്പറിൻ്റെ വില എനിക്ക് മനസ്സിലായത്. അയ്യോ എൻ്റെ പൊന്നെ, ചോപ്പറുള്ളപ്പോൾ എന്തെളുപ്പമാണെന്നറിയാമോ, മൂന്നാല് കഷ്ണമാക്കിയിട്ട് ആ ചോപ്പറിനകത്തോട്ട് ഇട്ട് രണ്ട് വലിയ വലിയ ചെയ്യുമ്പോഴത്തേക്കും എന്തെളുപ്പത്തിലാവുമെന്നറിയാമോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എൻ്റെ കയ്യിലെ തൊലിയും പോവും. പിന്നെ വെള്ളറ ഇല്ലയെന്ന് ചോദിച്ചാൽ വെള്ളറ ഇല്ല ഗൈസ്, ഇവിടെ ഉള്ളതെല്ലാം കീറിപ്പോയി. കാര്യം എൻ്റെ അമ്മയുടെ അരിച്ചിട്ട് കാരണം ഞങ്ങൾ രണ്ടുപേരൂടെ മത്സരിച്ചരിയും, അതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് കീറിപ്പോവും. പിന്നെ ഇപ്പോൾ കിട്ടുന്നതൊക്കെ ആണെങ്കിൽ എന്താ പറയുക, എന്നാ വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ നാൾ നിൽക്കും കേട്ടോ. പിന്നെ ഞാൻ നാണ്ട ഈ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ അരിയാൻ വയ്യ, ഞാൻ അത് കളഞ്ഞ് കേസ്. അല്ലെങ്കിൽ മുഖത്ത് കേൾക്കാൻ ചുണ്ടിൽ കേൾക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം നമ്മൾ തേങ്ങ പൊട്ടിക്കുകയാണ് കേസ്. ഞാൻ ഇങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കുന്നത്. അന്നേരം അവർ പറയും, ഇപ്പം ഈ ഇത് മൊത്തം കാണുന്നവരാണെങ്കിൽ പറയും, ഞങ്ങൾ കൈ കൊണ്ടല്ല തേങ്ങ പൊട്ടിക്കുന്നത്, തല കൊണ്ടാണ് പൊട്ടിക്കുന്നതെന്ന് വേണേൽ പറഞ്ഞു കളയാം. അങ്ങനെയുള്ള മനുഷ്യരല്ലേ നമ്മൾ മലയാളികൾ. ഓക്കെ, അന്നേരം നമ്മൾ വലിയ അരത്തെ തേങ്ങ പിടിച്ചപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം. അയ്യോ, ഇതുപോലൊരു ദാരിദ്ര്യം പിടിച്ച തേങ്ങ. പക്ഷേ ഇതല്ല കേട്ടോ, ചില ഉണക്കത്തേങ്ങ ഒക്കെ പൊട്ടിക്കുമ്പോൾ രണ്ട് തുള്ളി വെള്ളമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ആ കിട്ടുന്ന വെള്ളത്തിന് എന്നാ ടേസ്റ്റ് എന്നറിയാമോ, അത് ഭയങ്കര മധുരമായിരിക്കും കേട്ടോ ആ വെള്ളത്തിനൊക്കെ. അങ്ങനെ നമ്മൾ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റെസിപ്പി തന്നെ നമ്മൾ എന്നിട്ട് അതിനകത്തോട്ട് തേങ്ങ എന്നാ ഇതിനകത്തോട്ട് ചട്ടിയിലോട്ട് ഇടുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് ഞെവടിയിട്ട് നമ്മളെടുത്ത് കടുകൊക്കെ വറുത്തിട്ടെടുത്ത് അടുപ്പിലിട്ട് വേവിച്ചെടുക്കുന്നു. അത്രയേ ഉള്ളൂ, അന്നേരം അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ, ടാറ്റാ.